യങ് ഫുഡിനെ സംബന്ധിക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ്, അതിലെ ചേരുവകൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ? ഉപ്പ് 5 ഗ്രാമാണ് മനുഷ്യ ശരീരത്തിൽ ഒരു ദിവസം പരമാവധി. യുവതലമുറയിൽപ്പെട്ട പ്രത്യേകിച്ചും കുട്ടികളൊന്നും തന്നെ പഴത്തോടും പച്ചക്കറിയോടും തീരെ പ്രതിപത്തി കാണിക്കുന്നില്ല. മനുഷ്യ ശരീരത്തിന് നിലനിൽപ്പിന് വളരെയധികം ആവശ്യമുള്ള പ്രോട്ടീൻ ഇല്ല, വൈറ്റമിൻസ് ഇല്ല, സൂക്ഷ്മ പോഷകങ്ങൾ. പൂരിതക്കൊഴുപ്പും പൂരിതക്കൊഴുപ്പും അടങ്ങിയ ജങ്ക് ഫുഡും അമിതമായിട്ട് കഴിക്കുമ്പോൾ ഹൃദയധമനികളിൽ കൊഴുപ്പടിയുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഈ ജങ്ക് ഫുഡിനെ സംബന്ധിക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ്, അതിലെ ചേരുവകൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് മോചനം നേടാം, ഇതിൻ്റെ ആസക്തി എങ്ങനെ ഒഴിവാക്കാം, ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. ജങ്ക് ഫുഡിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തികച്ചും ആകർഷണീയമാണ് എല്ലാ രീതിയിലും. ഇതിൻ്റെ പാക്കിംഗ് ആവട്ടെ, ഇതിൻ്റെ ഭക്ഷ്യവസ്തുക്കളാവട്ടെ, ഇത് തികച്ചും രുചികരമാണ്. കഴിക്കും തോറും വീണ്ടും കഴിക്കണമെന്ന് താല്പര്യം തോന്നും. കൂടുതൽ അളവ് കഴിക്കുവാനുള്ള ആസക്തിയും ജനിപ്പിക്കും. വിലക്കുറവാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഏതാണ്ട് 5 രൂപ മുതൽ നമ്മുടെ നാട്ടിൽ ഇത് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ കുട്ടികൾക്ക് ഇത് വളരെ കൂടുതലായി വാങ്ങിക്കൊടുക്കുന്ന ഒരു രീതി നമ്മുടെ ഇടയിലുണ്ട്. എവിടെയും ലഭ്യമാണെന്നുള്ളതാണ് ജങ്ക് ഫുഡിൻ്റെ മറ്റൊരു പ്രത്യേകത. കുഗ്രാമം മുതൽ മെട്രോ നഗരം വരെയും പെട്ടിക്കട മുതൽ സൂപ്പർ മാർക്കറ്റ് വരെ ഇത് ലഭ്യമാണ്. കുട്ടികളും കൗമാരപ്രായത്തിലുള്ളവരും യുവജനങ്ങളുമാണ് ഇതിൽ കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. ഇതിന് വളരെ കുറഞ്ഞ പോഷകമൂല്യമാണുള്ളത്. ഉപ്പും മധുരവും കൊഴുപ്പും വളരെയേറെ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് അനാരോഗ്യകരമാണെന്ന് ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള ജങ്ക് ഫുഡിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ മധുരത്തിന് ആധിക്യമുള്ള ഒരുപാട് പലഹാരങ്ങളും ബെവറേജസും ഉണ്ട്. സോഫ്റ്റ് ഡ്രിങ്ക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്പോർട്സ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ ഈ സ്പോർട്സ് താരങ്ങൾ ഓടുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് പ്രത്യേകിച്ച് സോഡിയത്തിന് കുറയാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ട് സോഡിയത്തിനെ അത് സപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് സ്പോർട്സ് ഡ്രിങ്ക്സ്. എനർജി ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉന്മേഷം തോന്നുവാനായിട്ട് പ്രത്യേകിച്ച് കഫീൻ അടങ്ങിയ ആഹാരങ്ങൾ, കഫീൻ അടങ്ങിയ ഡ്രിങ്ക്സാണ് കൂടുതൽ എനർജി ഡ്രിങ്ക്സിൽ വരിക. ആൽക്കഹോളിക് ഡ്രിങ്ക്സ് നമുക്കറിയാം, അതായത് ബിയറുണ്ട്, ബാക്കി ലിക്കർ എല്ലാം അതിൽ വരും, വൈനും അതിലാണ് ഉൾപ്പെടുന്നത്. കൂൾ ഡ്രിങ്ക്സ് നമുക്കറിയാം, കോളകളാണ് പ്രധാനമായിട്ടും കൂൾ ഡ്രിങ്ക്സിൻ്റെ പരിധിയിൽ വരുന്നത്. മധുരാംശം ചേർന്ന ധാരാളം ആഹാരങ്ങൾ പ്രത്യേകിച്ച് വിപണിയിൽ ലഭ്യമായിട്ടുള്ളത് നമ്മൾ എവരും കഴിക്കുന്നതുമാണ്. വൈറ്റ് ബ്രെഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള സെറിയൽ അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള സംസ്കരിച്ച ധാന്യത്തിൽ നിന്നാണ് ഉപയോഗിച്ചാണ് വൈറ്റ് ബ്രെഡ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചും മൈദയാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന വസ്തു. വിപണിയിൽ ലഭ്യമായിട്ടിരിക്കുന്ന അധികം ഇത്തരം ഭക്ഷ്യവസ്തുക്കളുടെയും അടിസ്ഥാനം മൈദയാണ്. മൈദയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ധാന്യത്തിൻ്റെ ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഭാഗം, പ്രത്യേകിച്ച് അതിൻ്റെ തവിട്, പിന്നെ അതിൻ്റെ അങ്കുരമെന്ന് പറയും, ഇത് രണ്ടും മാറ്റം വരുത്തിയിട്ടാണ് ഇടയ്ക്കുള്ള എൻഡോസ്പേം എന്ന് പറയുന്നത് അതിൻ്റേതായിട്ടുള്ള വെളുത്ത ഭാഗം, അതാണ് നമുക്കിത് കിട്ടുന്നത്. അത് കൂടുതലായിട്ട് അത് ബ്ലീച്ച് ചെയ്തും സംസ്കരിച്ചെടുത്തിട്ടുള്ള ധാന്യമാണ്. പ്രത്യേകിച്ചും ഗോതമ്പിൽ നിന്നാണ് മൈദ ഉണ്ടാവുന്നത്. പക്ഷേ ഗോതമ്പിൻ്റെ ഗുണങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്, കാരണം ഇത് പൊതുവെ അനാരോഗ്യകരമായിട്ടുള്ള ഒരു പദാർത്ഥമാണ്. ഇനി പോപ്കോണൊക്കെ മൈക്രോവേവ് പോപ്കോൺ ആണെങ്കിൽ അതിൽ ഉപ്പിൻ്റെ അതിപ്രസരമുണ്ട്, പിന്നെ സ്റ്റാർച്ച് വളരെ കൂടുതലാണ്. വൈറ്റ് റൈസിൽ തവിടില്ല. തവിടോടുകൂടിയ ആഹാരങ്ങളാണ് എന്തുകൊണ്ടും ആരോഗ്യകരമാകുന്നത്. ഈ തവിടില്ലാത്തതാണ് കൂടുതൽ ആകർഷണീയമായിട്ട്. നമ്മുടെ അതിൻ്റെ ലുക്ക് നന്നാവണമെങ്കിൽ തവിടുള്ളത് കൊണ്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ബിരിയാണി, ഫ്രൈഡ് റൈസ് എന്നുള്ള മിക്കവാറും എല്ലാത്തിനും ചോറ് ഉൾപ്പെടെയുള്ളതിലെല്ലാം തന്നെ വൈറ്റ് റൈസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ക്യുവേർഡ് മീറ്റ് യുവജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്, കാരണം അതിൽ പ്രത്യേകിച്ചും പിസ്സ അങ്ങനെയുള്ള ആഹാരത്തിലേക്ക് വരുമ്പോഴേക്കും അതിൽ നൈട്രേറ്റുകളുടെ സാന്നിധ്യമുണ്ട്. അത് പ്രിസർവേറ്റീവായിട്ട് നൈട്രേറ്റുകളും നൈട്രേറ്റുകളും, ഇത് കാലക്രമത്തിൽ ഇത് ശരീരത്തിന് വളരെ ദോഷം ചെയ്യും. ഈ പറഞ്ഞതിൽ പലതും വിദേശികളായിട്ടുള്ള ജങ്ക് ഫുഡാണ്. ഇനി നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള ജങ്ക് ഫുഡുകൾ എന്തൊക്കെയാണ്? സ്വദേശികളായ ജങ്ക് ഫുഡുകൾ കുറേ ഉണ്ട്. അത് വടകൾ, പലതരത്തിലുള്ള വടകൾ, പരിപ്പ് വട, ഉഴുന്ന് വട, ഉള്ളിവട, ഇങ്ങനെയുള്ളത് അതെല്ലാം ജങ്ക് ഫുഡിൻ്റെ ഗണത്തിലാണ് വരുന്നത്. സമോസ, ഹൽവ മധുരത്തിനും എണ്ണയ്ക്കും വളരെ പ്രാധാന്യമുള്ളതാണ്. മിക്സറിലേക്ക് വരുമ്പോൾ മിക്സറും പക്കവടയും അത് രണ്ടും കടലമാവിൻ്റെ വിഭവങ്ങളാണ്. ഇത് എണ്ണയിൽ വറുത്ത് കോരുന്നു, അതിനോടൊപ്പം തന്നെ ഉപ്പും അമിതമായിട്ട് അതിൻ്റെ കൂടെ ചേർക്കുന്നു. പിന്നെ ചിപ്സുകളുണ്ട് പലതരത്തിൽ, അത് നമുക്ക് നേന്ത്രക്കായുടെ ചിപ്സുണ്ട്, കൊള്ളിയുടെ ചിപ്സുണ്ട്, ഇതെല്ലാം തന്നെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള ജങ്ക് ഫുഡാണ്. എന്തുകൊണ്ടാണ് ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർ
പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർ ജങ്ക് ഫുഡ് അനാരോഗ്യകരമാണെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇതിൽ ഉയർന്ന കലോറി അടങ്ങിയിരിക്കുന്നു, അതായത് ഇതിൽ നിന്ന് ഒരുപാട് ഊർജം പുറത്തേക്ക് വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാന വസ്തുക്കൾ ഏതാണ്? കൊഴുപ്പ്, മധുരം, ഉപ്പ് എന്നുള്ളവയാണ്. ഇതിൻ്റെ പ്രധാന പോരായ്മ എന്താണ്? മനുഷ്യ ശരീരത്തിന് നിലനിൽപ്പിന് വളരെയധികം ആവശ്യമുള്ള പ്രോട്ടീൻ ഇല്ല, വൈറ്റമിൻസ് ഇല്ല, സൂക്ഷ്മ പോഷകങ്ങളില്ല. നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിനും പല വിധത്തിലുള്ള ഫിസിയോളജിക്കലായിട്ടുള്ള, അതായത് ജൈവ പ്രവർത്തനത്തിനും ആവശ്യമുള്ള പല സൂക്ഷ്മ മൂലകങ്ങളുമുണ്ട്. അപ്പോൾ അത് ബഹുഭൂരിപക്ഷവും ജങ്ക് ഫുഡിൽ ലഭ്യമല്ല. എം ഡി കലോറീസ് നൽകുന്നു എന്നാണ് ഇതിൻ്റെ പ്രധാന ആശയം. എം ഡി കലോറീസ് എന്ന് വെച്ചാൽ പോഷകങ്ങളില്ലാത്ത കൊഴുപ്പും മധുരവും അതിൽ നിന്ന് ലഭിക്കുന്ന കലോറികളാണ് ഇതിൽ കൂടുതലായിട്ട് ശരീരത്തിലെത്തുന്നത്. പ്രത്യേകിച്ചും വ്യായാമമില്ലാത്തവരിൽ ഇത് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അനവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. 100 ഗ്രാം വരെ സർവ്വസാധാരണമായിട്ട് ലഭിക്കുന്ന പല ജങ്ക് ഫുഡിലും 35 ഗ്രാം വരെ കൊഴുപ്പുണ്ട്. അതിൻ്റെ ഒരു പരിധി വരെ അത് പൂരിത കൊഴുപ്പാണ്. പൂരിത കൊഴുപ്പാണ് കൂടുതൽ ഹാനികരം. മറ്റൊന്ന് ട്രാൻസ്ഫാറ്റിൻ്റെ സാന്നിധ്യമാണ്. ട്രാൻസ്ഫാറ്റ് ആഗോളതലത്തിൽ കുത്തക കമ്പനികൾ കുറച്ചിട്ടുണ്ടെങ്കിലും ലോക്കലായിട്ട് ലഭിക്കുന്ന പലതിനും ട്രാൻസ്ഫാറ്റിൻ്റെ അളവ് അടങ്ങിയിട്ടുണ്ട്. ട്രാൻസ്ഫാറ്റ് മനുഷ്യ ശരീരത്തിന് തീരെ ആവശ്യമുള്ള ഒരു വസ്തുവല്ല. ഇത് പരമാവധി ശരീരത്തിലെത്താമെന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ഊർജത്തിൻ്റെ 1% താഴെയാണ് വേണ്ടത്. അതും നല്ലതല്ല, പക്ഷേ അത് അതിൻ്റെ ലിമിറ്റ് സ്ഥാപനങ്ങൾ വെച്ചിരിക്കുന്ന ലിമിറ്റാണത്. ഉപ്പിൻ്റെ അതിപ്രസരമാണ് മറ്റൊരു പ്രശ്നം. ഉപ്പ് 5 ഗ്രാമാണ് മനുഷ്യ ശരീരത്തിൽ ഒരു ദിവസം പരമാവധി. ലോകാരോഗ്യ സംഘടന, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, NHS ഇവരെല്ലാം പറയുന്നു ഉപ്പിൻ്റെ പരമാവധി അളവ് 24 മണിക്കൂറിനുള്ളിൽ മനുഷ്യ ശരീരത്തിൽ 5 ഗ്രാം ഉപ്പ് പരമാവധി എത്തിച്ചേരാൻ പാടുള്ളൂ എന്നാണ്. പക്ഷേ നമുക്കറിയാം 100 ഗ്രാം അടങ്ങിയ ഒരു പാക്കറ്റ് ജങ്ക് ഫുഡിൽ 5 ഗ്രാമിലേറെ ഉപ്പ് അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെയാണ് ദിവസവും കഴിക്കുന്ന കറികൾ, ബാക്കിയുള്ള ഭക്ഷണങ്ങൾ, ബിസ്ക്കറ്റ് എല്ലാത്തിലും ഉണ്ട് ഉപ്പിൻ്റെ അമിതമായിട്ടുള്ള സാന്നിധ്യം. പൂരിത കൊഴുപ്പിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും അനാരോഗ്യകരമായ കൊഴുപ്പുകളിലൊന്നാണ് പൂരിത കൊഴുപ്പുകൾ. സാച്ചുറേറ്റഡ് ഫാറ്റ് എന്നാണ് അതിന് ആംഗലേയ നാമം. റൂം ടെമ്പറേച്ചറിൽ ഇത് ഖരരൂപത്തിലിരിക്കും. ബട്ടർ, ചീസ് എന്നിവയാണ് ഏറ്റവും കൂടുതലായിട്ട് ജങ്ക് ഫുഡിൽ ഉപയോഗിച്ച് വരുന്ന കൊഴുപ്പുകൾ. പൂരിത കൊഴുപ്പിൻ്റെ ഉപയോഗം എങ്ങനെ കുറയ്ക്കാം? നമ്മുടെ ഗാർഹിക ഭക്ഷണത്തിൽ പാം ഓയിൽ അല്ലെങ്കിൽ ഇത്തരം ട്രാൻസ്ഫാറ്റ് അടങ്ങിയ എണ്ണകൾ നമ്മൾ ഉപയോഗിക്കാറില്ല. അവിടെ സൺഫ്ലവർ ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ, അങ്ങനെയുള്ള പല അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ ഇതൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതിൽ ആരോഗ്യകരമായ എണ്ണയിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം. ഓയിലുകളിൽ ഏറ്റവും നല്ലതെന്ന് ലോകമെമ്പാടും അംഗീകരിച്ചിരിക്കുന്ന ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ ഈ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡിൻ്റെ ഒരു കലവറയാണ്. പിന്നെ പൂരിത കൊഴുപ്പ് കുറയ്ക്കാനുള്ള മറ്റൊരു മാർഗം, മാംസ വിഭവങ്ങൾ, പ്രത്യേകിച്ച് ചിക്കനാണല്ലോ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള വിഭവം, ചിക്കൻ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ തൊലിയും തൊലിക്കടിയിലുള്ള കൊഴുപ്പും നീക്കം ചെയ്യണം. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവർ സ്കിൻലെസ് ചിക്കൻ എന്നാണ് പ്രത്യേകമായിട്ട് പറയുക. പാൽ ഉപയോഗിക്കാം, പാൽ വളരെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പക്ഷേ അവിടെ നമുക്ക് ലോ ഫാറ്റ് മിൽക്കാണ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്. ഹൈ ഫാറ്റ് മിൽക്ക് പൊതുവേ വ്യായാമം കുറഞ്ഞ് ഇന്നത്തെ തലമുറയ്ക്കും ആരോഗ്യകരമായിരിക്കില്ല. പഴം, പച്ചക്കറി എന്നിവയുടെ ഉപയോഗം വളരെയധികം വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ച് നമുക്കറിയാം യുവതലമുറയിൽപ്പെട്ട പ്രത്യേകിച്ചും കുട്ടികളൊന്നും തന്നെ പഴത്തോടും പച്ചക്കറിയോടും തീരെ പ്രതിബദ്ധി കാണിക്കുന്നില്ല. പൂരിത കൊഴുപ്പും പൂരിത കൊഴുപ്പ് അടങ്ങിയ ജങ്ക് ഫുഡും അമിതമായിട്ട് കഴിക്കുമ്പോൾ ഹൃദയധമനികളിൽ കൊഴുപ്പടിയുന്നു. ഇത് കാലക്രമത്തിൽ ഹൃദയാഘാതത്തിനും സ്ട്രോക്കിനും, അതായത് പക്ഷാഘാതത്തിനും കാരണമാകാം. അതുകൂടാതെ അനാരോഗ്യകരമായ നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെയുള്ള LDL ലോ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ, അതായത് ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയപ്പെടുന്ന കൊഴുപ്പ്, അതിൻ്റെ അളവ് വളരെയധികം വർദ്ധിപ്പിക്കുന്നു പൂരിത കൊഴുപ്പും ജങ്ക് ഫുഡുകളും. ഒപ്പം തന്നെ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവും ആകെ കൊളസ്ട്രോളിൻ്റെ അളവും വർദ്ധിപ്പിക്കുന്നു. ഇതെല്ലാം തന്നെ ഹൃദയാരോഗ്യത്തിന്, മസ്തിഷ്കത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ല. അമിതവണ്ണം ഉള്ളവർ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ഭക്ഷണം, ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് ഇങ്ങനെയുള്ളത് കഴിച്ചു കഴിയുമ്പോൾ നീർക്കെട്ടുണ്ടാകാനുള്ള സാധ്യത, ഹോർമോൺ തകരാറുകൾക്കുള്ള സാധ്യതയൊക്കെ വർദ്ധിക്കുന്നു. ശ്വാസതടസ്സമാണ് മറ്റൊരു പ്രശ്നം. ശ്വാസതടസ്സത്തിൻ്റെ പ്രധാന കാരണം ജങ്ക് ഫുഡിന് അടിമയായിട്ടുള്ളവർ കൂടുതലും അവർ അമിതവണ്ണമുള്ളവരും അമിതഭാരമുള്ളവരുമായിരിക്കും. അപ്പോൾ അവരുടെ ശ്വാസകോശത്തിന് കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നു. കാരണം അത്രയും കിലോഗ്രാം തൂക്കത്തിന് കൊടുക്കാനുള്ള പ്രാണവായു ശ്വാസകോശം എത്തിക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ശ്വാസതടസ്സം, കിതപ്പ്,
സ്റ്റെപ്പ് കയറുമ്പോഴുള്ള വിഷമം, സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് നിന്ന് പോകുന്ന പോലുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അതും ജങ്ക് ഫുഡിന് അടിമയായാലുള്ള ബുദ്ധിമുട്ടുകളാണ്. ഡിപ്രഷൻ, അത് സ്വാഭാവികമായിട്ട്, കാരണം പഠിത്തത്തിൽ പിന്നോക്കം പോകുമ്പോൾ കുട്ടികൾക്ക് ഡിപ്രഷൻ അല്ലാതെ എന്ത് വരാനുള്ളത്. യൂറോപ്യൻ ജേർണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ്റെ പഠനത്തിൽ ഇത് കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാക്കുന്നതായിട്ട് കണ്ടു. അതായത് ഒരു കാര്യത്തിൽ ഏകാഗ്രതയില്ല, അമിതമായിട്ടുള്ള ആക്ടിവിറ്റി വന്നിട്ട് അപ്പോഴും പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. അതിൻ്റെ ഒരു കാരണം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് പലതരത്തിലുള്ള കെമിക്കൽസ്, അതായത് ഫുഡ് അഡിറ്റീവ്സ്, അതായത് ഈ ഭക്ഷണത്തിൽ കൂടെ ലഭ്യം, ഫാസ്റ്റ് ഫുഡാവട്ടെ ജങ്ക് ഫുഡാവട്ടെ, വിപണിയിൽ ലഭ്യമായിട്ടുള്ളതിൽ നിന്ന് ലഭിക്കുന്ന അനവധി രാസവസ്തുക്കൾ കുട്ടികളുടെ ശരീരത്തിൽ, പ്രത്യേകിച്ചും 10 വയസ്സ് 15 വയസ്സിനുള്ളിലാകുമ്പോൾ അവരുടെ ആയുർവേദത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ് അവരുടെ ധാതുക്കൾ വികസിച്ചു വരുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഇത്തരം അഹിതമായിട്ടുള്ള വസ്തുക്കൾ ശരീരത്തിലെത്തുന്നത്. ഇതെല്ലാം തന്നെ ശരീരത്തിന് ബഹിഷ്കരിക്കാൻ കഴിയില്ല. അത് മജ്ജയിലും അസ്ഥിയിലുമൊക്കെ ഒരു പരിധി വരെ അത് ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ട് ജങ്ക് ഫുഡിന് കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം? മാതാപിതാക്കളാണ് ഇവിടുത്തെ പ്രശ്നക്കാർ. രുചി പരിചയപ്പെടുത്തുന്നതും ലഭ്യമാക്കുന്നതും മാതാപിതാക്കളാണ്. ശരീര ധാതുക്കൾ രൂപപ്പെടുന്ന സമയത്ത് ഈ ടോക്സിക് ആയിട്ടുള്ള വസ്തുക്കൾ കൂടുതൽ ശരീരത്തിൽ എത്താനുള്ള കാരണം അവരുടെ അവബോധക്കുറവാണ്. ഇതുകൂടാതെ കേരളീയ ഭക്ഷണം വളരെ പ്രധാനമാണ്. കേരളീയ ഭക്ഷണം വളരെ ആരോഗ്യകരമാണ്. നമ്മുടെ സാമ്പ്രദായികമായിട്ടുള്ള കേരളീയ ഭക്ഷണവും മെഡിറ്ററേനിയൻ ഡയറ്റും വളരെ സമാന സ്വഭാവമുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ രീതിയിലും നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതികളിലേക്ക് തിരിച്ചു പോകണം. ഇനി മറ്റൊരു വിഷയവുമായി വേറൊരു ദിവസം കാണാം.